ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീനും ഇരുമ്പം പുളിയും വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നാടൻ സ്റ്റേയിൽ തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണിത് അപ്പോൾ ഇതിന് വേണ്ടി നമുക്കിപ്പോൾ വീട്ടിൽ കൂടുതലായിട്ട് ഇരുമ്പും പുളി കിട്ടുന്ന ടൈമാണ് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുമ്പം പൊളിയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ പച്ചമുളക് വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട നമുക്ക് ഒരു അഞ്ചെല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു വേറെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കതിന് ശേഷം നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്കതൊന്ന് ഉണക്കച്ചമീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സറെ ചാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ ഇനി മറ്റൊരു പാൻ പാനെടുത്തിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വലിയ വെള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പെട്ടെന്ന് വയൻ വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് പാകം ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇവിടെ വയനിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗാഡീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുളീ മസാലകളുടെ മണൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വയറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ചു കുറച്ച് ചുടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ ഒന്നുകിൽ നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരത്തൊന്ന് പാകം ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് ചെറിയ ജീരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെള്ളവും ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ഇപ്പോൾ അരച്ച് വെച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ടായിരുന്ന ചെമ്മീൻ അപ്പോൾ അതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ കട്ട് ചെയ്യുന്നത് ആ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇരുമ്പം പോലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിത് അടച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരത്തൊന്ന് പാകം ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതവിടെ തേങ്ങക്ക് അരച്ചു വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല വെറും തേങ്ങയും അതുപോലെ നല്ല ജീരകം മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാക്കുക അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് നോക്കിയതിൻ്റെ ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി പൊട്ടി പൂട്ടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ചെറു കുറച്ച് ചിരുളും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പിന്നെ ഉണക്കമുളകും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വാറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് കറിയിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ദാ ഇതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് കറിയിൽ നിന്ന് കുറച്ച് നമ്മൾ വാറ്റിയ പാത്രം ഉണ്ടല്ലോ അപ്പോൾ പാത്രത്തേക്ക് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കുക അല്ല കുറച്ച് ചുടുവെള്ളം ചേർത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് കറി ചേർത്തിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം എന്നാൽ എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിനോട് കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൾ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ഫ്രണ്ട്സ്